ഹലോ ഗൈസ്, എല്ലാവർക്കും കച്ച് ടിപ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് യൂട്യൂബേഴ്സിനൊക്കെ വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. നമുക്ക് എങ്ങനെയാണ് ശരിയായ രീതിയിൽ എങ്ങനെ ഹാഷ്ടാഗ് നമുക്ക് എങ്ങനെ കൊടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചിലരുടെ വീഡിയോസിൻ്റെ ടൈറ്റിലിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും നീല കളറിലെ ഹാഷ്ടാഗ്, അതായത് അവിടെ ഒരു ഹാഷ്ടാഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഒരു ഫോട്ടോ കാണിച്ചു, നിങ്ങൾക്ക് കാണാൻ കഴിയും നീല കളറിൽ, അതായത് ടൈറ്റിൻ്റെ താഴെയായിട്ട് നീല കളറിലെ ഹാഷ്ടാഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിലരുടെ വീഡിയോസിലാണെങ്കിൽ അവരുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് ഹാഷ്ടാഗ് കാണിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ശരിയായിട്ട് കൊടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പുതിയ വീഡിയോ പുതിയ യൂട്യൂബേഴ്സിന്, അതായത് ബിഗിനേഴ്സ് ആയ യൂട്യൂബേഴ്സിനൊക്കെ വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുക, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന നല്ല നല്ല വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് അപ്പോൾ അപ്പോൾ ലഭ്യമായിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും സമയങ്ങളുണ്ടാ, നേരെ തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് സെറ്റിങ്സ് ചെയ്യാൻ കഴിയത്തില്ല. വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പാണ് നമ്മൾ ഇത് സെറ്റിങ്സ് ചെയ്യാനുള്ളത്. ആ വീഡിയോയിലാണ് നമ്മൾ സെറ്റിങ്സ് ചെയ്യാനുള്ളത്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ നിങ്ങൾക്ക് അതെങ്ങനെ ചെയ്യാമെന്ന് ഞാൻ നിങ്ങളുടെ മൊബൈൽ സ്ക്രീൻ റെക്കോർഡായിട്ട് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ അതിന് ജസ്റ്റ് യൂട്യൂബ് ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം താഴെയായിട്ട് നിങ്ങൾക്ക് പ്ലസ് ബട്ടൺ കാണാൻ കഴിയും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ മൂന്ന് ഓപ്ഷൻ കാണാൻ കഴിയും. അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ ഷോർട്ട് എന്നും അതുപോലെ രണ്ടാമത്തത് അപ്ലോഡും അപ്ലോഡ് വീഡിയോസും മൂന്നാമതായി ലൈവ് എന്നൊരു മൂന്ന് ഓപ്ഷൻ കാണാൻ കഴിയും. അത് രണ്ടാമത്തെ ഓപ്ഷനായ അപ്ലോഡ് വീഡിയോസിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു വീഡിയോ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ എൻ്റെ ആ ഒരു വീഡിയോ ലെങ്ത് കൂടിയ വീഡിയോ ആയതുകൊണ്ടാണ് അത് പ്രൂവ് ചെയ്യാതെ തന്നെ നേരെ തന്നെ അത് നമുക്ക് ബാക്കിയുള്ള സെറ്റിങ്സിലോട്ട്, അതായത് നമ്മൾ അതിൽ ടൈറ്റിൽ എടുക്കുന്നതൊക്കെ പോയിട്ടുള്ളത് ആ ഒരു ഫീച്ചർ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ വീഡിയോ ലെങ്ത് കുറവാണെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ പ്ലേ ആവുന്നതായിരിക്കും. പ്ലേ ആയതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചറിലോട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് കിട്ടിയതിന് ശേഷം നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾ കാണാൻ കഴിയുമ്പോൾ ഈ ഒരു ഫീച്ചറിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നിങ്ങൾ എന്ത് ആ ഒരു ടൈറ്റിൽ കൊടുക്കുക, എന്താണോ കൊടുത്തിട്ടുള്ളത് ആ ടൈറ്റിൽ കൊടുക്കുക. അതിനുശേഷം ആ ടൈറ്റിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ വീഡിയോ പ്രൈവറ്റ് ആണോ എന്ന് വെച്ചാൽ അത് ജസ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം താഴെയായിട്ട് ലൊക്കേഷൻ. അപ്പോൾ ഇതാണ് നമ്മളെ മെയിൻ സെറ്റിങ്സ്. നമ്മളൊരു കാരണവശാലും ലൊക്കേഷൻ കൊടുക്കരുത്. ലൊക്കേഷൻ കൊടുത്താൽ എന്നാൽ മാത്രമാണ് നമുക്ക് ഹാഷ്ടാഗ് നല്ല ശരിയായ രീതിയിൽ കൊടുക്കാൻ കഴിയത്തുള്ളൂ. ലൊക്കേഷൻ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നത് എന്നുള്ള ലൊക്കേഷൻ നമ്മൾ കൊടുക്കുന്നതാണ് അതിൻ്റെ ഒരു ഗുണം. അപ്പോൾ നിങ്ങളത് ചെയ്യാതിരിക്കുക. ലൊക്കേഷൻ ചെയ്യാതിരുന്നാൽ മാത്രമാണ് നമുക്ക് കറക്റ്റായിട്ട് ടാഗ് കൊടുക്കാൻ കഴിയുന്നത്. നിങ്ങൾ ലൊക്കേഷൻ ചെയ്യാതിരിക്കുക. ലൊക്കേഷൻ നിങ്ങൾ ചെയ്യാതിരിക്കാതിന് ശേഷം നിങ്ങൾക്ക് മുകളിലായിട്ട് അടുത്തത്, ഇപ്പോൾ ഞാൻ മൊത്തത്തിൽ മലയാളത്തിൽ സെറ്റ് ചെയ്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ കാണിക്കുന്നത്. നിങ്ങൾക്ക് മുകളിലായിട്ട് ജസ്റ്റ് നാന്നു തോന്നുന്നത്, അപ്പോൾ ജസ്റ്റ് ക്ലിക്ക് എടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുട്ടികൾക്കാണോ കുട്ടികൾക്കല്ല, അതായത് നിങ്ങൾ ചെയ്തു വെച്ചിരുന്ന വീഡിയോ കുട്ടികൾക്കുള്ളതാണോ കുട്ടികൾക്കല്ല എന്ന് രണ്ട് ഓപ്ഷൻ കാണാൻ കഴിയും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏതാണോ കുട്ടികൾക്കാണെങ്കിൽ കുട്ടികൾക്കാണെങ്കിൽ കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അല്ലാതെ നിങ്ങൾ കൊടുക്കുക. ഇപ്പോൾ ഞാൻ കുട്ടികൾക്കല്ല എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുക. വീഡിയോ അപ്ലോഡ് ആവുന്നത് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് ബാക്ക് ഇറങ്ങുക. ബാക്ക് ഇറങ്ങുന്ന ശേഷം നിങ്ങൾക്ക് ലൈബ്രറി എന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ വീഡിയോ എന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തെടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു വീഡിയോ അപ്ലോഡ് ആവുന്നത് കാണാൻ കഴിയും. ഇപ്പോൾ എൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട്. അപ്ലോഡ് ആയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം. അപ്ലോഡ് ആയതിനു ശേഷം നിങ്ങൾ ജസ്റ്റ് യൂട്യൂബ് ആപ്ലിക്കേഷൻസ് ബാക്ക് ഇറങ്ങിയ ശേഷം നിങ്ങൾ വൈറ്റി സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. നിങ്ങൾ വൈറ്റി സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ടാഗൊക്കെ എളുപ്പത്തിന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ്റെ പേര് ടാഗ്യൂ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ ഈ ആപ്ലിക്കേഷനെ കുറിച്ചൊരു കൂടുതൽ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ലിങ്ക് ഞാൻ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങളൊരു യൂട്യൂബറാണെങ്കിൽ നിങ്ങൾ എന്തായാലും പോയി കാണുക. അതിനുശേഷം നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതുവഴിയാണ് നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ടാഗ് കണ്ടുപിടിക്കാൻ കഴിയുന്നത്. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ വഴിയാണ് ഞാനും ടാഗൊക്കെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെന്ന് കാണാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം. നിങ്ങൾ അതിൻ്റെ വൈറ്റ് സ്റ്റുഡിയോ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തമ്പ്ലൈനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. തമ്പ്ലൈനൊക്കെ നിങ്ങൾ കൊടുത്തതിന് ശേഷം മുകളിലോട്ട് പോയതിന് ശേഷം നിങ്ങൾ ആ ഒരു തമ്പ്ലൈനിൽ ക്ലിക്ക് ചെയ്ത് മുകളിലായിട്ട് ഒരു പെൻസിൽ ഐക്കൺ കാണാൻ കഴിയും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ കാണുന്നതായിരിക്കും. ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷന്, അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രൈവറ്റ് ആണോ അതൊക്കെ കൊടുത്തിട്ടുണ്ട്. ടാഗ് അതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടാഗ് എന്ന ഓപ്ഷൻ ടാഗ് കൊടുക്കാതെ ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ ഹാഷ് എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ കൊടുത്തേക്കുന്ന ആ ഒരു ടാഗ് നിങ്ങൾ അവിടെ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ബാക്ക് ഇറങ്ങിയതിന് ശേഷം നിങ്ങൾ എത്ര ടാഗാണ്, ഇപ്പോൾ നാലോ അഞ്ചോ ടാഗാണ് നിങ്ങളത് കൊടുക്കുക. കൊടുത്തതിന് ശേഷം നിങ്ങൾ ലിസ്റ്റ് ബാക്ക് ഇറങ്ങി സേവ് കൊടുക്കുക. സേവ് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനിയൊരു വീഡിയോ പബ്ലിക് ആക്കി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇത് വന്നിട്ടുണ്ടോ ഇല്ലയെന്ന് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത്, അതായത് പെൻസിൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ്
ജസ്റ്റ് ഒന്ന് അതൊന്ന് പ്രൈവറ്റ് എന്ന് കൊടുത്തതിന് മുമ്പ് ജസ്റ്റ് പബ്ലിക് ആക്കി കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ സേവ് ചെയ്ത് കൊടുക്കുക. സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് പബ്ലിക് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ജസ്റ്റ് വേക്കറിന് ശേഷം യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ ഐക്കൺ, അതായത് ചാനലിൻ്റെ ഐക്കൺ കാണാൻ കഴിയും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് യുവർ ചാനലിൻ്റെ ഓപ്ഷൻ കാണാൻ കഴിയും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ആ വീഡിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ റെക്കോർഡിംഗ് കാണിച്ച് നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ടൈറ്റിലിൻ്റെ താഴെയായിട്ട് ആ ഒരു നമ്മൾ കൊടുത്തേക്കുന്ന ആ ഒരു ടാഗ് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടാഗിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ അതുമായി ബന്ധപ്പെട്ട വീഡിയോസൊക്കെ അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര സിമ്പിളാണ് നമ്മൾ ഈ ഒരു ശരിയായ രീതിയിൽ ടാഗ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ യൂട്യൂബേഴ്സൊക്കെ ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പുതിയ യൂട്യൂബേഴ്സിനൊക്കെ ഇത് അറിഞ്ഞുകൊണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആരംഭിക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം ഒരു യൂട്യൂബ് ടിപ്സുമായി കാണാം. അതുവരേക്കും ബൈ.